ഈ ഒക്ടോബർ 30-ന് യുകെയിൽ ബജറ്റ് പ്രഖ്യാപനം വരാനിരിക്കെ ഒട്ടേറെ ചിലവ് ചുരുക്കൽ നടപടികളാണ് ഗവൺമെന്റ് തുടങ്ങിയിരിക്കുന്നത്. അതനുസരിച്ച് വിദേശ റിക്രൂട്ട്മെന്റുകൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നിരവധി മാറ്റങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. എല്ലാ മേഖലകളിലും പരമാവധി ചിലവ് ചുരുക്കി നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കുക എന്നത് തന്നെയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. പുതിയ ബജറ്റിൽ 22 ബില്യൺ പൗണ്ടിന്റെ ഷോർട്ടേജ് ആണ് രേഖപ്പെടുത്തുന്നത്. NHS ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ മേഖലയിലും അതിന്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങി. മുൻപ് ഏജൻസി ജോലിക്കാരെ കൂടുതലായി നിയമിക്കുന്ന ആ ഒരു രീതിയായിരുന്നു NHS ഹോസ്പിറ്റലുകൾ നടപ്പാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ അതിലെല്ലാം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. കൂടുതൽ റെഗുലർ സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുക എന്ന ശ്രമങ്ങളിലോട്ടാണ് NHS കടന്നിരിക്കുന്നത്. മുൻ ഗവൺമെന്റിന്റെ പ്രധാന പ്ലാനുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ NHS ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുക എന്നതായിരുന്നുവെങ്കിൽ ലേബർ ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികൾ അനുസരിച്ച് UKയിൽ നിന്ന് തന്നെ പരമാവധി ജോലിക്കാരെ കണ്ടെത്തുക, അതോടൊപ്പം തന്നെ നിലവിലെ സ്റ്റാഫിനെ ഉപയോഗിച്ച് പരമാവധി ജോലികൾ ചെയ്യുക. ജോലിക്കാരുടെ ഷോർട്ടേജ് നിലനിൽക്കുമ്പോഴും അത് പരിഗണിക്കാതെ തന്നെ പരമാവധി വർക്ക് പ്ലേസ് അറേഞ്ച്മെന്റുകൾ നടത്തുകയാണ് NHS ഹോസ്പിറ്റലുകൾ. ഇപ്പോൾ UKയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി പുതിയ പദ്ധതികൾ ഗവൺമെന്റ് നടപ്പാക്കുന്നു. രോഗികൾ ആശുപത്രികളിലോട്ട് വരുന്നതിന് പകരം ആശുപത്രികളിലെ ട്രീറ്റ്മെന്റുകൾ പരമാവധി കുറച്ച് വീടുകളിൽ ട്രീറ്റ്മെന്റ് നൽകുന്ന രീതിയിലോട്ട് പുതിയ പ്ലാനുകൾ മാറുന്നു. ലോങ് ടൈം ട്രീറ്റ്മെന്റുകൾ ആവശ്യമുള്ള രോഗികൾ വീടുകളിൽ കഴിയുന്ന സാഹചര്യത്തിൽ NHSന്റെ ചിലവുകൾ കുറയ്ക്കാനാകും. അതിനാവശ്യമായ ട്രീറ്റ്മെന്റ് പ്ലാനുകളും കമ്മ്യൂണിറ്റി കെയറുമാണ് ഇപ്പോൾ ഗവൺമെന്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ കെയർ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പുതിയ പദ്ധതികൾ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം ഗവൺമെന്റ് മുൻപ് നടത്തിയിരുന്നു. അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. കൂടുതൽ പേർക്ക് ട്രെയിനിങ് നൽകുന്നതിനുള്ള പുതിയ പദ്ധതികളും ആരംഭിച്ചു. NHS ഹോസ്പിറ്റലുകൾ വഴി കൂടുതൽ പേർക്ക് ട്രെയിനിങ്ങുകൾ നൽകുക, ഇപ്പോൾ ജോലി ചെയ്യാതെ കഴിയുന്ന ലക്ഷക്കണക്കിന് പേർക്ക് ജോലി നൽകുന്നതിന് വേണ്ടിയുള്ള പ്ലാനുകളും ഗവൺമെന്റ് ആരംഭിക്കുന്നു. ഹെൽത്ത് കെയർ മേഖലയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് പ്രോഗ്രാമുകളും NHS ഹോസ്പിറ്റലുകളുമായി ചേർന്ന് നടപ്പാക്കുന്നു. എന്നാൽ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ UKയിൽ ഓൾറെഡി ഉള്ളവർക്ക് വേണ്ടിയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇത്തരം പ്രോഗ്രാമുകളിലോട്ട് റിക്രൂട്ട് ചെയ്യുന്ന രീതി ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. നഴ്സുമാരുടെ കാര്യത്തിലാണെങ്കിലും കൂടുതൽ വിദേശ റിക്രൂട്ട്മെന്റുകൾ വേണ്ട എന്ന തീരുമാനത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ NHS ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ മേഖലയിലും നടപ്പാക്കുന്നത്. UKയിൽ ഓൾറെഡി വന്നിട്ടുള്ളവർക്ക് വളരെ സന്തോഷകരമായ സാഹചര്യങ്ങൾ തന്നെയാണ് പുതിയ ഗവൺമെന്റ് ഒരുക്കുന്നത്. കൂടുതൽ പഠിക്കാനുള്ള അവസരം, ഇഷ്ടമുള്ള ജോലികളിലോട്ട് മാറാനുള്ള പുതിയ സാഹചര്യങ്ങൾ, രാജ്യത്ത് നിലനിൽക്കുന്ന ജോലിക്കാരുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പരമാവധി പേരെ UKയിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നതിനും അവർക്ക് ജോലി നൽകുന്നതിനുമുള്ള ശ്രമങ്ങളാണ് കമ്പനികളും ഗവൺമെന്റ് സെക്ടറും ആരംഭിച്ചിരിക്കുന്നത്. UKയിലെ പല ജോലികൾക്കും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ആവശ്യമായതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് ട്രെയിനിങ്ങുകൾ നൽകി എക്സ്പീരിയൻസ് നൽകി ജോലികളിലോട്ട് കൊണ്ടുവരിക, അതിനുള്ള ശ്രമങ്ങളാണ് രാജ്യമെമ്പാടും ഗവൺമെന്റ് നടപ്പാക്കുന്നത്. UKയിലെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ പദ്ധതികളാണ് പുതിയ ബജറ്റിലൂടെ കൊണ്ടുവരിക. പല മേഖലകളിലും ടാക്സ് വർദ്ധിപ്പിക്കാതെ മറ്റു വഴികളില്ല എന്ന സൂചന ചാൻസലർ റേച്ചൽ റീവ്സ് നൽകി കഴിഞ്ഞു. അതനുസരിച്ച് ഇൻഹെറിറ്റൻസ് ടാക്സ്, CGT അഥവാ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് തുടങ്ങിയ മേഖലകളിൽ വർധനമുണ്ടാകും. UKയിലോട്ട് വിദേശ റിക്രൂട്ട്മെന്റുകൾ വ്യാപകമായി നടന്നുകൊണ്ടിരുന്ന സമയത്താണ് UKയിലെ ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുതിയ കണക്കുകൾ പുറത്തുവിട്ടത്. UKയിലെ 21% പേരും എക്കണോമിക്കലി ഇനാക്റ്റീവ് ആണെന്നും യാതൊരു ജോലിയും ചെയ്യാതെ ഗവൺമെന്റ് സഹായം വാങ്ങി കഴിയുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇത് 9 മില്യണിലധികം പേരാണ് ജോലി ചെയ്യാതെ UKയിൽ കഴിയുന്നത്. 90 ലക്ഷത്തിലധികം പേർ ജോലി ചെയ്യാതെ കഴിയുന്ന സാഹചര്യത്തിൽ UKയിലുള്ളവർക്ക് തന്നെ പരമാവധി ജോലി നൽകുക എന്ന നടപടികളിലോട്ട് ഗവൺമെന്റ് കടക്കുകയും ചെയ്തു. അതിനുള്ള വലിയ പ്ലാനുകൾ തയ്യാറാക്കി. ജോലി ചെയ്യാതെ കഴിയുന്നവർക്കുള്ള ബെനിഫിറ്റുകൾ വെട്ടിക്കുറച്ച് അവരെ ജോലികളിലോട്ട് എത്തിക്കുക എന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ബെനിഫിറ്റുകൾ പരമാവധി കുറയ്ക്കുക, ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകുക, അതിനായി സാലറി വർധനവ് നടപ്പാക്കുക, എല്ലാ മേഖലകളിലും ജോലി സ്ഥലങ്ങൾ അട്രാക്റ്റീവ് ആക്കി മാറ്റുക, യാതൊരു തരത്തിലുള്ള തൊഴിൽ ചൂഷണങ്ങളും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇത്തരം വലിയ എംപ്ലോയ്മെന്റ് റൈറ്റ് പ്ലാനുകളുമാണ് ഗവൺമെന്റ് കൊണ്ടുവന്നത്. UKയിൽ മുൻപുണ്ടായിരുന്ന സാഹചര്യങ്ങളെല്ലാം മാറുകയാണ്. ലേബർ ഗവൺമെന്റ് അധികാരത്തിലെത്തിയതിനു ശേഷം പുതിയ പോളിസികൾ നടപ്പാക്കാൻ ആരംഭിച്ചു. മുൻ ഗവൺമെന്റ് വിസാ നിയമങ്ങളിൽ മൃദു സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നതെങ്കിൽ ലേബർ ഗവൺമെന്റ് വിസാ നിയമങ്ങൾ ശക്തമാക്കാൻ തയ്യാറായി. UKയിലെ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ശക്തമായ പ്ലാനുകൾ നടപ്പാക്കുമെന്നും അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ UKയിലോട്ടുള്ള മൈഗ്രേഷൻ വൻതോതിൽ കുറയ്ക്കുന്ന നടപടികളായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക എന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി സർ ക്രിസ് സ്റ്റാർമർ നടത്തുകയും ചെയ്തു. ഏതു തരത്തിലുള്ള വിദേശ മൈഗ്രേഷനും പരമാവധി കൺട്രോൾ ചെയ്യുക. UKയിലെ ഡിപ്പെൻഡന്റ് വിസാ നിയമങ്ങൾ കർശനമാക്കിയത് വിദേശ മൈഗ്രേഷനിൽ കുറവ് വരുത്തിയെന്ന റിപ്പോർട്ടുകളും വരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിയമങ്ങൾ പഴയപടിയിലോട്ട് കൊണ്ടുവരില്ല എന്ന സൂചനയും ഗവൺമെന്റ് നൽകി. UKയിലെ വിദേശ റിക്രൂട്ട്മെന്റ് വിസാ നിയമങ്ങൾ മാത്രമല്ല UKയിൽ നിലവിലുള്ളവർക്കും വിസാ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയ സാഹചര്യങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൌണ്ട് ഉള്ളവർക്ക് UKയിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയാത്ത പുതിയ സാഹചര്യങ്ങളാണ് ഗവൺമെന്റ് കൊണ്ടുവന്നത്. UKയിൽ വ്യാപകമായി ക്രിമിനൽ കേസുകൾ വർദ്ധിക്കുന്നുവെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവർ ക്രിമിനൽ നടപടികളിൽ കൂടുതൽ പങ്കാളികളാകുന്നു എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് PR ഉൾപ്പെടെയുള്ള വിസ ആപ്ലിക്കേഷനുകളിൽ കാൻഡിഡേറ്റിന്റെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം മാത്രം വിസ അപ്രൂവ് ചെയ്താൽ മതിയെന്ന തീരുമാനം ഹോം ഓഫീസും
സ്വീകരിച്ചത്. കുറെക്കാലം മുൻപ് വരെ വിസ റിന്യൂ ചെയ്യുന്നതിനും യുകെയിൽ സ്ഥിരമായി നിൽക്കാനുള്ള പി ആർ ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷനുകൾക്കും ലിബറൽ സമീപനങ്ങളായിരുന്നു ഹോം ഓഫീസ് സ്വീകരിച്ചിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വിസ അനുവദിക്കുന്ന സാഹചര്യങ്ങൾ, എന്നാൽ വ്യാപകമായി പലതരത്തിലുള്ള ഫേക്ക് ഡോക്യുമെന്റുകളും യുകെയിൽ ഐഡന്റിഫൈ ചെയ്ത പശ്ചാത്തലത്തിലാണ് എല്ലാ ഡോക്യുമെന്റുകളും കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം വിസ അപ്രൂവ് ചെയ്താൽ മതിയെന്ന തീരുമാനത്തിലോട്ട് ഹോം ഓഫീസ് കടന്നത്. അതുകൊണ്ട് തന്നെ വിസ ആപ്ലിക്കേഷനുകൾ കൂടുതൽ ഡിലേ ആകാനും ആരംഭിച്ചു. മുൻപുണ്ടായിരുന്നതുപോലെ വിദേശ റിക്രൂട്ട്മെന്റുകളിൽ കുറവ് വന്നതോടെ ധാരാളം ഫേക്ക് ഏജൻസികളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. യുകെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് ജോലി നൽകാം, ലക്ഷക്കണക്കിന് രൂപ നൽകുകയാണെങ്കിൽ കെയർ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ജോലി ശരിയാക്കി തരാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് ധാരാളം ഏജൻസികളും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. എന്നാൽ യുകെയിൽ മാത്രമല്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും അത്തരമൊരു സാഹചര്യം ഇപ്പോഴെങ്ങുമില്ല. കാൻഡിഡേറ്റിന്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങി ജോലി നൽകുന്ന രീതി ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലുമില്ല. ധാരാളം മലയാളികൾക്ക് യുകെയിൽ എത്താൻ കഴിഞ്ഞ പ്രധാന വിസയാണ് നഴ്സുമാരുടെയും കെയർ അസിസ്റ്റന്റുമാരുടെയും. എന്നാൽ ഇനി യുകെയിലോട്ട് ഇത്തരം ഓപ്ഷനുകളിൽ വരാൻ കഴിയുമോ എന്ന് പലരും ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പോഴും യുകെയിൽ ധാരാളം വേക്കൻസികളാണ് നിലനിൽക്കുന്നതെങ്കിലും നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് യുകെയിലോട്ട് ഫ്രീ ആയി വരാനുള്ള ഓപ്ഷനുകൾ വളരെ കുറവാണ്. ചില NHS ഹോസ്പിറ്റലുകൾ ഫ്രീ ആയി റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നുണ്ടെങ്കിലും അത് വളരെ സാധാരണവുമല്ല. കെയർ അസിസ്റ്റന്റ് ജോലികളുടെ കാര്യത്തിലാണെങ്കിൽ പ്രധാനമായും പ്രൈവറ്റ് മേഖലകളിലാണ് ഇത്തരം അവസരങ്ങൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കെയർ ഹോമുകളുടെ വേക്കൻസികളിലും വലിയ കുറവുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷത്തിനിടയിലാണ് വ്യാപകമായി കെയർ അസിസ്റ്റന്റ് ജോലികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും കാൻഡിഡേറ്റ്സ് യുകെയിൽ എത്തിയത്. അവർ ഒരു വർഷക്കാലം ജോലി ചെയ്തപ്പോൾ തന്നെ നഴ്സിംഗ് പഠിച്ചവരാണെങ്കിൽ അവർക്ക് NMC രജിസ്ട്രേഷൻ ലഭിച്ചു. അവർ നഴ്സുമാരായതോടെ അത്തരം പൊസിഷനുകളിലോട്ട് ധാരാളം വേക്കൻസികൾ ഉണ്ടായിരുന്നു. അതും വ്യാപകമായി ഫില്ല് ചെയ്തതോടെ ഇപ്പോൾ അധികം വേക്കൻസികൾ കെയർ ഹോമുകളിലും റിപ്പോർട്ട് ചെയ്യുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ നഴ്സിംഗ് പാസ്സായതിനു ശേഷം യുകെയിൽ വന്നിട്ടുള്ള പലരും പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് വിസ റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി പണം ആവശ്യപ്പെടുന്നു എന്നുള്ളത്. അതിന് ലക്ഷക്കണക്കിന് രൂപ നൽകേണ്ട ഒരു സാഹചര്യം യുകെയിലില്ല. ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് നിങ്ങൾ യുകെയിൽ വന്നു കഴിഞ്ഞാൽ വിസ റിന്യൂ ചെയ്യുന്നതിന് മുൻപായി തന്നെ OET IELTS പാസ്സാവുക എന്നുള്ളതാണ്. വിസ റിന്യൂ ചെയ്യുന്നതിന് മുൻപ് നഴ്സുമാരുടെ സാഹചര്യത്തിൽ അവർക്ക് OET പാസ്സാവുകയാണെങ്കിൽ യുകെയിൽ രജിസ്ട്രേഷൻ ലഭിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. നഴ്സിംഗ് എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് തന്നെ കെയർ ഹോമിൽ കെയർ അസിസ്റ്റന്റായി ജോലി ചെയ്ത ആ ഒരു പീരീഡും എക്സ്പീരിയൻസ് ആയി തന്നെ കണക്കാക്കും. വളരെ ഈസിയായി തന്നെ രജിസ്ട്രേഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യം യുകെയിൽ നിലനിൽക്കുമ്പോൾ അത്തരമൊരു ഓപ്ഷൻ തന്നെയാണ് സ്വീകരിക്കേണ്ടതും. പല രാജ്യങ്ങളിൽ നിന്നും ധാരാളം പേർ യുകെയിലോട്ട് വിവിധ വിസ കാറ്റഗറികളിൽ എത്തുമ്പോൾ അവരുടെ ഇംഗ്ലീഷ് ടെസ്റ്റുകൾ കൃത്യതയുള്ളതാണ് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ നടപടികൾ ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നതും. OET ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾക്ക് പകരമായി യുകെയിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പൊതുവായ ടെസ്റ്റ് കൊണ്ടുവരുന്ന കാര്യമാണ് ഗവൺമെന്റ് പരിഗണിക്കുന്നത്. പുതിയ നിയമങ്ങൾ നിലവിൽ വരുന്നതോടെ OET ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾക്ക് പകരം പുതിയ ഗവൺമെന്റ് അപ്രൂവ്ഡ് ടെസ്റ്റ് മാത്രം അംഗീകരിക്കുന്ന ആ ഒരു സാഹചര്യമായിരിക്കും യുകെയിൽ ഉണ്ടാവുക. എപ്പോൾ മുതലാണ് യുകെയിൽ പുതിയ ഇംഗ്ലീഷ് ടെസ്റ്റ് നടപ്പാക്കുക എന്നതിനെക്കുറിച്ച് കൃത്യമായ ഡേറ്റ് ഇനിയും നൽകിയിട്ടില്ലെങ്കിലും അധികം താമസിയാതെ പുതിയ രീതി നടപ്പിൽ വരുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നതും. യുകെയിൽ 30 October നടത്തുന്ന ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ധാരാളം ചേഞ്ചുകളായിരിക്കും രാജ്യമൊട്ടാകെ ഉണ്ടാവുക. ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി ധാരാളം പുതിയ നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കും. വിദേശ റിക്രൂട്ട്മെന്റുകൾ ഉൾപ്പെടെയുള്ള കാര്യത്തിലും ധാരാളം അപ്ഡേറ്റുകളായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. ഏറ്റവും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.